Hello, namaskaram. Şabinde bu diye videoyla ki, herkese hoş geldiniz. Namal, paralel marinelerle konuşum, namal videoyu burada, jenengeliyle ki, etikyan karınca turun. Paralelkom, adı obagara, pradam ağoğun çeydi turun. Adı bu arada ne, innum atkaratilolla, bir çigilsari ediyum aytana, ningalı bunileye ki, yan verindede. İde porno marinelerle muzurben ayıttı ne karnam, ide kori karşıverku bagiri kına. സാധാരണ രീതിയിൽ കോഴികളിൽ കണ്ടുവരുന്ന വളരെ അപകടകരമായ ഒരു അസുഖത്തിനുള്ള ഒരു മരുന്നാണ് ഞാൻ ഇപ്പോ പറയുന്നത് ഒരു ഒറ്റമൂലി തന്നെയാണ് ഒറ്റമൂലി എന്ന് പറയുമ്പോൾ പല മരുന്നുകളും ചേർത്ത് ഒരേ മരുന്നാക്കി നൽകുന്ന ഒരു രീതിയെക്കുറിച്ചാണ് പറയുന്നത് പ്രധാനമായിട്ടും കോഴികൾക്കുണ്ടാകുന്ന കുരുപ്പ് എന്ന് സാധാരണ രീതിയിൽ പറയും കുരുപ്പ് വസൂരി അതായത് കോഴിയുടെ മൂക്കില് ചുണ്ടില് അതേപോലെ തന്നെ പൂവ് ആ പൂഭാഗത്തൊക്കെ വ്രണം വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് വ്രണം ഓരോ കുത്തു കുത്തു പോലെ കറുത്ത പിന്നെ അത് കറുത്ത കുത്തു പോലെ പിന്നെ അതിങ്ങനെ പഴുത്ത് ജീർണിച്ച അവസ്ഥയിലേക്ക് വന്ന് കോഴികൾ ചത്തുപോകുന്ന ഒരവസ്ഥ അതിനെ കുരുപ്പ് എന്ന് പറയും അതല്ലെങ്കിൽ വസൂരി എന്ന് പറയും ഇതിന് ശാശ്വതമായ ഒരു പരിഹാരമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത് വിഷയത്തിലേക്ക് വരാം നമ്മൾ ഇല്ലത്തുംകരി എന്ന് പറയും ഇല്ലത്തുംകരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുകക്കരി അടുപ്പിൽ വിറക് കത്തിച്ച് ആ പുകയിൽ ഉണ്ടാകുന്ന കരിയാണ് ഇല്ലത്തുംകരി എന്ന് ഞങ്ങൾ ഈ തൃശ്ശൂർ ജില്ലയിലൊക്കെ പലരും പറയുന്നത് പല നാട്ടിലേക്കും പല ഭാഷയായിരിക്കും അതായത് ആറ് നാട്ടിലേക്ക് നൂറ് ഭാഷ എന്ന് പറഞ്ഞതുപോലെ വിറക് കത്തിച്ചിട്ട് വിറക് കത്തിച്ചിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ഉത്ഭവിക്കുന്ന പുക മേലെ തട്ടി അതിൽ നിന്ന് ഉണ്ടാകുന്ന കരിയാണ് ഇല്ലത്തുംകരി അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കരി ഏകദേശം നമ്മൾ കഞ്ഞി കുടിക്കാൻ ഉപയോഗിക്കുന്ന കരണ്ടി ഒരു കോഴ്സിനുള്ളതാണ് പറയുന്നത് ഒരു കരണ്ടി കരിപ്പൊടി എടുക്കുക അതിനുശേഷം അതേ അളവിൽ തന്നെ മഞ്ഞൾപ്പൊടി എടുക്കുക മഞ്ഞൾപ്പൊടി അതേ അളവിൽ തന്നെ ഉപ്പും എടുക്കുക ഉപ്പും മഞ്ഞൾപ്പൊടിയും എടുത്തതിന് ശേഷം ഈ കരിയും എല്ലാം കൂടി മിക്സ് ചെയ്യുക അത് ചെയ്തതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു തൈലം മേലെല്ലാം പുരട്ടുന്ന തൈലം ഏത് തൈലമായിക്കോട്ടെ ധന്യന്തരൻ തൈലമായിരിക്കാം നല്ലത് എന്നാൽ നിങ്ങൾക്ക് ഏതാണ് ലഭ്യത എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ ആ കരണ്ടി നിറച്ചെടുക്കുക അതേപോലെ തന്നെ വെറ്റ് ഓ മാക്സ് മെഡിക്കൽ ഷോപ്പിൽ കിട്ടുന്ന ഒരു ഓയിൻമെൻ്റാണ് വെറ്റ് ഓ മാക്സ് അത് ഏകദേശം ഒരു ഒരു ചൂണ്ട വരുന്ന നീളത്തിൽ പിഴിഞ്ഞെടുക്കുക നമ്മൾ ഞെക്കിയെടുത്ത് അത്രയും അതും മാക്സ് ഇതിൽ ആഡ് ചെയ്യുക അത് നല്ലോണം അതിൽ മിക്സ് ചെയ്യുക ആ മിക്സ് ചെയ്തതിന് ലേഹ്യം പോലെ അത് കാണും അത് നല്ലോണം ഈ പറഞ്ഞ പുകക്കരി അത്ര അളവിന് ഉപ്പ് അത്ര അളവിന് മഞ്ഞൾ അത്ര അളവിന് തൈലം അത്രയും അളവിന് എക്കോവെറ്റ് ഓയിൻമെൻ്റ് ഇത് എടുത്തതിന് ശേഷം ഇതെല്ലാം നല്ലോണം അത് മിക്സ് ചെയ്ത് പാകപ്പെടുത്തണം അപ്പോൾ നമുക്കൊരു ലേഹ്യം പോലെ അത് കാണാൻ കഴിയും അതിന് നമ്മൾ വിരലിൽ ഗ്ലൗസൊക്കെ കെട്ടി നമ്മൾ കയ്യുറൊക്കെ ഇട്ട് കോഴിയെ പിടിച്ച് ഇളം ചൂടുവെള്ളത്തിൽ അതിൻ്റെ മുഖമൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കോട്ടൺ തുണി കൊണ്ട് അതിൻ്റെ ഈർപ്പമെല്ലാം ഒപ്പിയെടുക്കുക ഈർപ്പം ഒപ്പിയെടുത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നിങ്ങൾ മാസ്ക് ധരിക്കണം അതേപോലെ തന്നെ ഗ്ലൗസ് ഇടണം അത് കുടയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ വൈറസുകൾ നമ്മുടെ ശരീരത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ നല്ല നല്ല വസ്ത്രങ്ങൾ ഇടരുത് വളരെ ലൈറ്റായ വസ്ത്രം ഇടുക കാരണം അത് ഊരി കഴുകി നമുക്ക് കുളിച്ച് ഫ്രഷാവാൻ പറ്റും അതുകൊണ്ട് അത്തരത്തിൽ നിങ്ങൾ കോഴിയെ പരിപാലിക്കുന്ന സമയത്ത് ഇതെന്നല്ല ഏത് സമയത്തും നിങ്ങൾ വസ്ത്രങ്ങൾ ലളിതമായ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക അതേപോലെ തന്നെ മൊത്തം മറയ്ക്കുന്ന രീതിയിൽ കൈയും മുഖമൊക്കെ മറയ്ക്കാൻ ശ്രമിക്കുക അത് ഏത് കോഴികൾക്ക് ട്രീറ്റ് ചെയ്യുമ്പോഴും അത്തരത്തിൽ നിങ്ങൾ ചെയ്യണം ഇതിൽ പ്രത്യേകിച്ചും ചെയ്യണം അപ്പോൾ അതിൻ്റെ കുരു പൊട്ടിയിട്ട് പൊട്ടാൻ വേണ്ടി നിൽക്കുന്ന കുരുകളെല്ലാം കുടഞ്ഞ ചിലപ്പോൾ പൊട്ടി അതിൻ്റെ ജലാംശം നമ്മുടെ ശരീരത്തിലേക്കൊക്കെ ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചതിന് ശേഷം ഇത്തരത്തിൽ നല്ല അതിൻ്റെ മുഖമൊക്കെ നല്ല ഒപ്പിയെടുത്ത് നമ്മളെ എന്താ പറയുക തുണി കോട്ടൺ തുണി ഉപയോഗിച്ച് ഒപ്പിയെടുത്ത നീര അതിൻ്റെ ഈർപ്പം പെട്ടെന്ന് വലിച്ചെടുക്കാൻ കോട്ടൺ തുണിക്ക് സാധിക്കും അതുകൊണ്ടാണ്
കോട്ടൺ തുണി കൊണ്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞത്. അത് ഒപ്പിയെടുത്തതിന് ശേഷം നമ്മൾ വിരലിൽ ഒരു കോട്ടൺ തുണി ചുറ്റുക. നമ്മൾ മുറി വെട്ടി കഴിഞ്ഞാൽ ചുറ്റുന്ന പോലെ വിരലിൽ ഒരു കോട്ടൺ തുണി ചുറ്റി അത് കെട്ടി വെച്ചിട്ട് ബലമാക്കുക. അതിൽ ബാൻഡേജ് ഉണ്ടല്ലോ, ആ ബാൻഡേജ് വാങ്ങിയിട്ട് ഒന്ന് ചുറ്റിയാലും മതി. ബാൻഡേജ് വാങ്ങിയിട്ട് ചുറ്റിയാൽ മതി, അതല്ലെങ്കിൽ തുണി ചുറ്റിയാലും മതി. എന്നിട്ട് ഈ കുഴമ്പ് ഈ മരുന്ന് എടുത്തിട്ട് അതിൻ്റെ മുറിവ് ഭാഗത്തല്ല, അതല്ലെങ്കിൽ കുരുപ്പ് പൊന്തിയ ഭാഗത്തല്ല, നല്ലോണം മൊത്തം പൂവിലും ചുണ്ടിലും മൂക്കിലും ആ അടിഭാഗത്തെ താടയിലൊക്കെ നല്ലവണ്ണം പരട്ടി ഇങ്ങനെ അമർത്തി തേച്ച് കൊടുക്കണം. തേച്ച് കൊടുത്തെങ്കിലേ അതിൻ്റെ മുകളിൽ പിടിക്കുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഈ വിരലിൽ ചെയ്യുന്നത് പറഞ്ഞു. ഈ ബഡ്സ് ഉപയോഗിച്ചിട്ടും ചെയ്യാം, പക്ഷെ അതൊക്കെ അത് ഭയങ്കര പ്രയാസമാണ്. ഇതാകുമ്പോൾ കുഴപ്പമില്ല, കാരണം കയ്യിൽ ഗ്ലൗസ് ഇട്ട് ഈ കയ്യും ഗ്ലൗസ് ഇട്ട് ആ വിരലിൻ്റെ മുകളിൽ തുണി ചുറ്റി അല്ലെങ്കിൽ പറഞ്ഞ പോലെ ബാൻഡേജ് ചുറ്റി നിങ്ങൾക്ക് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക. അങ്ങനെ ഒരു ദിവസം രണ്ട് നേരം ചെയ്യുക. ഒരു 7 ദിവസം തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പൂവിൻ്റെ ആ കുരുള്ള ഭാഗത്തൊക്കെ വെള്ള കളറായി മാറും. വെള്ള കളറായി മാറി വീണ്ടും അത് സാധാരണ ഇതിൽ ചുവപ്പായി വന്ന് അത് നോർമൽ സ്റ്റേജിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ സമയം അത്രയും, ഈ 7 ദിവസം അത്രയും അവർക്ക് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഗ്ലൂക്കോസ് ഡി 1 ടീസ്പൂൺ, 1 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. മാത്രമല്ല അവരെ നല്ല വായുവും വെളിച്ചവും കടക്കാവുന്ന രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യണം. മറ്റുള്ള കോഴികളിലേക്ക് പകരാൻ സാധ്യത വളരെ കൂടുതലാണ്, പെട്ടെന്ന് വ്യാപിക്കാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ആ കോഴിയെ മറ്റുള്ള കോഴികളിൽ നിന്നും മാറ്റി പാർപ്പിക്കുന്നത് വളരെ അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ട് അത്തരത്തിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കും അല്ലേ. അങ്ങനെ രക്ഷപ്പെടട്ടോ, രക്ഷപ്പെടണോടത്തോളം. എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. ഇതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരീക്ഷിക്കാൻ പറയില്ല, കാരണം അത് ഫുഡല്ലല്ലോ. കോഴികൾക്ക് അസുഖം വന്ന് ഇത്തരത്തിലുള്ള ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചാൽ പെട്ടെന്ന് മാറിക്കിട്ടും. പിന്നെ ഒരു കാര്യം ഞാൻ ഈ വീഡിയോയിലൂടെ വളരെ സങ്കടാവസ്ഥയോടു കൂടി ഒരു സങ്കടാവസ്ഥയിൽ പറയണം. ഒരു മരുന്ന് പറഞ്ഞു, ഞാൻ പല പ്രാവശ്യം തൊട്ടും തൊടാതെയൊക്കെ പറഞ്ഞുള്ള കാര്യമാണ്. ഒരു മരുന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്ന ഒരു ഡോക്ടർ അല്ലല്ലോ ഞാൻ. നമ്മൾ പ്രവൃത്തി പരിചയത്തിലൂടെ, അതല്ലെങ്കിൽ അവർ ഞാൻ വളർത്തുന്ന കോഴികളെ ശുശ്രൂഷിച്ച് പരിപാലിച്ച് പോരുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ചില അറിവുകളാണ് എൻ്റെ പരീക്ഷണത്തിലൂടെ എനിക്ക് കിട്ടിയ അറിവുകളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ ചോദിക്കുന്ന ആ ഒരു നിലവാരം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലും വേണം. എന്നോട് പലരും വിളിച്ച് ചോദിച്ച ചെറുപ്പം അങ്ങനെ ചെയ്യാമോ, ഇങ്ങനെ ചെയ്യാമോ, ഇത് അങ്ങനെ കൊടുത്താൽ മതിയോ, ഇത് ഇങ്ങനെ കൊടുത്താൽ മതിയോ എന്ന് എൻ്റെ വീഡിയോ കണ്ടിട്ട് പലരും അഭിപ്രായം പറയാനുണ്ട്. തീർച്ചയായിട്ടും ഒരു സബ്സ്ക്രൈബർ എന്ന നിലയ്ക്കല്ല, ആര് ചോദിച്ചാലും ഞാൻ അതിനെ എനിക്ക് വിളിക്കുന്നവർക്ക് അറിയാം ഞാൻ പരമാവധി അവരെ മുഷിപ്പിക്കാതെ വിഷമിപ്പിക്കാതെ രീതിയിൽ അവർക്ക് മറുപടി കൊടുക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, പ്രധാനമായിട്ട് എൻ്റെ ഒരു അപേക്ഷയാണ്, ഒരു മരുന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അതിനൊരു കോഴ്സ് ഉണ്ടാവും, ഒരു 7 ദിവസം, അതിലെങ്കിൽ സമയം ഉണ്ടാവും ഒരു 2 നേരം, അതിന് ഇത്തിരി അളവുണ്ടാവും. ആ അളവനുസരിച്ച് ആ നേരത്തെ കൃത്യമായി കൃത്യ ദിവസം കൊടുക്കണം. ഇത് ഞാൻ കണ്ടുവരുന്ന എന്തായാലും ഒരു മരുന്ന് ചോദിക്കും, അത് ചെയ്യും, എന്നിട്ട് അതിനെങ്ങനെ നോക്കിയിരിക്കും, എന്നിട്ട് ഏയ് മാറില്ല, എന്ത് ഷർഫു, എന്ത് വൈദ്യരി, അന്ന് നടക്കില്ല. അപ്പോൾ അതിന് യൂട്യൂബ് പോയി അതിൽ തിരഞ്ഞു നോക്കി, അതിൽ ഗ്രൂപ്പിൽ പോയി അതിൽ അങ്ങനെ ഇങ്ങനെ തിരഞ്ഞു നോക്കി, എന്നിട്ട് അതും ചെയ്യും ഇതും ചെയ്യും മറ്റും ചെയ്യും മറിച്ച് അപ്പോൾ ആദ്യത്തെ കണ്ട് ഒഴിവാക്കി. ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു അസുഖം വന്ന് നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ആ അവസ്ഥ അനുസരിച്ച് അവർ ഡോക്ടർ പറയണം ഇവർ 7 ദിവസം അഡ്മിറ്റാക്കണം അല്ലെങ്കിൽ 2 ദിവസം അഡ്മിറ്റാക്കണം. ഈ 2 ദിവസം അഡ്മിറ്റാക്കാൻ പറയുമ്പോൾ ആദ്യം അവർ കൊടുക്കുന്ന മരുന്നാണ് ഗ്ലൂക്കോസ്, അല്ലാതെ ഓടിയാണ്ട് വന്നിട്ട് വേറെ ഭയങ്കരമായ ഡോസ് കൂടി മരുന്നൊന്നും കുത്തിവെക്കില്ല. എന്തുകൊണ്ടാണ് ആദ്യം തന്നെ അവർക്ക് ഗ്ലൂക്കോസ് കൊടുക്കുന്നത്? മറ്റുള്ള മരുന്നുകൾ ശരീരത്തിൽ സ്വീകരിക്കാനുള്ള ഒരു ആരോഗ്യം ക്ഷീണം മാറിയിട്ട് ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷമേ അവർ ഈ മരുന്ന് ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രയും മരുന്നുകൾ ശരീരത്തിലേക്ക് വരുമ്പോൾ അതിനെ ആ മരുന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അതല്ലെങ്കിൽ ആ മരുന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു സ്റ്റാമിന ഈ ശരീരത്തിന് വന്നതിന് ശേഷമേ അവർ അത്ര മരുന്നുകൾ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ആ മനുഷ്യൻ തളർന്നു വീഴും. അപ്പോൾ 7 ദിവസം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾക്ക് പറയുന്നത് 7 ദിവസത്തെ റെസ്റ്റ് അനിവാര്യമാണ് ആ ശരീരത്തിന്, ആ ബോഡി വീക്കായിരിക്കും. അതുകൊണ്ട് 7 ദിവസം അവർക്ക് ഇത്
റെസ്റ്റ് എടുക്കേണ്ടത് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ ഒരു രോഗം വന്ന് നമ്മൾ ഡോക്ടറെ സമീപിക്കുമ്പോൾ ആ ഡോക്ടർ നമുക്കൊരു കോഴ്സായിട്ട് ഒരു 7 ദിവസം അല്ലെങ്കിൽ ഒരു 4 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം മരുന്നിന് എഴുതി തരുന്നു. ആ കുറിപ്പ് പ്രകാരം നമ്മൾ മരുന്ന് വാങ്ങി ഈ 10 ദിവസം കൃത്യമായിട്ട് കഴിക്കാതെ നമ്മൾ എങ്ങനെയാണ് അതിന് കുറവുണ്ടോ ഇല്ലയോ എന്ന് പറയാം? അതിൻ്റെ അടുത്ത് നമ്മൾ വേറെ എവിടെയെങ്കിലും ഓടിപ്പോയിട്ട് വേറെ എന്തെങ്കിലും ചികിത്സിക്കും ഇല്ല. ആ 10 ദിവസം നമ്മൾ വളരെ കൃത്യമായി വളരെ അളവ് നോക്കി അവർ പറഞ്ഞെന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കും. ഇത്ര നേരം 3 നേരമാണെങ്കിൽ 3 നേരം, 2 നേരമാണെങ്കിൽ 2 നേരം, രാത്രി 12 മണിക്ക് കഴിക്കേണ്ട മരുന്നുണ്ടെങ്കിൽ രാത്രി 12 മണിക്ക് എഴുന്നേറ്റ് കഴിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മനുഷ്യർക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ട് ജീവികൾക്ക് അങ്ങനെ ചെയ്തുകൂടാ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അതിനെന്താ, അതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പോൾ ഒരു കോഴ്സ് പറയുമ്പോൾ, ഒരു അളവ് പറയുമ്പോൾ, ഒരു നേരം പറയുമ്പോൾ ഇത് കൃത്യമായിട്ട് കൊടുത്തിട്ട് ഒരു അതിന് കാത്തുനിൽക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഞാൻ 1-2 പ്രാവശ്യം തൊട്ടും തൊടാതെയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. വീണ്ടും ആവർത്തിക്കുന്നതിൻ്റെ കാരണം എനിക്ക് വരുന്ന കോളുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്ന അത്തരത്തിലാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി ഒരുപാട് ഓമനിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. നമ്മളിത് മരുന്ന് കൊടുത്തിട്ട് നോക്കിക്കുക, മാറുന്നുണ്ടോ മാറുന്നുണ്ടോ, മാറുന്നില്ല, എങ്ങനെയെന്ന് കൊടുത്തിടുമ്പോൾ മാറും? അങ്ങനെ വലിയ ലോകത്തിൽ വലിയ മരുന്നുണ്ടോ? അതിന് സാവകാശം വേണം. അതുവരെ അവർക്ക് കൊടുക്കേണ്ട ഒരു ആരോഗ്യം ക്ഷയിച്ച് നിൽക്കുന്ന സമയമായിരിക്കും. രോഗം വന്നാൽ എന്തായാലും ആരോഗ്യം ക്ഷയിച്ചിരിക്കും. അപ്പോൾ അവർക്ക് അതിന് ഇമ്മ്യൂണിറ്റി പവർ, ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ചെയ്യുക. അതായത് നമ്മൾ ഗ്ലൂക്കോസ് വെള്ളം കൊടുക്കുക, ഇളനീർ വെള്ളം കൊടുക്കുക, അത്തരത്തിലൊക്കെ ചെയ്യണം. ഇത് അവിടെ കണ്ടത് ഇവിടെ കേട്ടതും മറ്റും നിറച്ചൊക്കെ ആകുമ്പോൾ ഒന്നും ഫലിക്കുമില്ല, കോഴി രക്ഷപ്പെടുമില്ല. അപ്പോൾ നമ്മുടെ സമയം പോയി, നമ്മുടെ ഓമനയും പോയി. അപ്പോൾ ഓമനിക്കുന്നതൊക്കെ നല്ലത് തന്നെ, പക്ഷെ നമ്മളത് ജീവനെ ശുശ്രൂഷിക്കാനാണ് പഠിക്കേണ്ടത്, മനസ്സിലുണ്ടോ? അപ്പോൾ അത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. ഞാനിത് പറയേണ്ടി വന്നതിൽ എനിക്ക് തന്നെ വിഷമമുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാനിത് പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അന്ന് ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ വരും. അതുവരേക്കും തൽക്കാലം വിട പറയുകയാണ്. ഈ പ്രോഗ്രാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. പരമാവധി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി മറ്റൊരു വീഡിയോയുമായി ഉടനെ വരും. അതുവരേക്കും നന്ദി, നമസ്കാരം.